Please subscribe my channel and share. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എൻ്റെ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ പുതിയ ഈ എപ്പിസോഡിലേക്ക് വീണ്ടും ആർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാർ, ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നു വളരെ സന്തോഷമായിട്ടാണ്. ഒരു ഇന്ത്യക്കാരനായി ജനിച്ചു എന്ന വിഷയത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, സന്തോഷം കൊള്ളുകയാണ്. എന്തുകൊണ്ട്? ഈ CAയുടെ പൗരത്വ ഭേദഗതി ബില്ല് എന്ന നിയമത്തിലൂടെ, ഈ ഒരു ഓലപ്പാമ്പിലൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഐക്യം തകർത്ത് കളയാമെന്ന് വ്യാമോഹിച്ച ഒരു വിഭാഗം സംഘപ്രവർത്തകന്മാർ, അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും നമ്മുടെ ഈ രാജ്യത്ത് ഫലം ചെയ്യില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് നല്ല സന്തോഷമുള്ള രംഗങ്ങൾ കാണുകയാണ്. നമ്മുടെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ എന്ത് കുതന്ത്രങ്ങളുമായി സംഘികൾ വന്നാലും കളി ഇന്ത്യയോടാണ്, അതല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ജനവിഭാഗത്തോടല്ല, മറിച്ച് ഇന്ത്യയോടാണ് കളി എന്നതുകൊണ്ട് തന്നെ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഒരു മെയ്യോടെ എതിർക്കുന്ന നല്ല സുന്ദരമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന, എതിരെ സമരം ചെയ്യുന്ന സുന്ദരമായ രംഗങ്ങൾ നിങ്ങൾ പലതും കണ്ടു, പലതും നിങ്ങൾ കേട്ടു. മതവിഭാഗക്കാരും ക്രിസ്ത്യാനികളും അച്ഛന്മാരും എല്ലാവരും സജീവമായി നമ്മോടൊപ്പം ഒന്നിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന സന്തോഷകരമായ രംഗം. എന്നാൽ അതിനേക്കാൾ ഒന്നും കൂടി ഒരു പടി കൂടി മുമ്പോട്ട് നമ്മൾ ഇന്നലെ കണ്ടു, കോതമംഗലം ക്രിസ്തീയ പള്ളിയിൽ വെച്ചുകൊണ്ട് അവിടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി ഈ പൗരത്വ ഭേദഗതിക്കെതിരെ സമരം ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് മഗ്രിബ് നിസ്കാരത്തിന് സമയമായപ്പോൾ നിസ്കരിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തയ്യാറാക്കി കൊടുത്തത് ആ കോതമംഗലം പള്ളിക്കമ്മിറ്റിയാണ്, ക്രിസ്തീയ പള്ളിക്കമ്മിറ്റിയാണ്. അവിടെ മറ്റൊന്നും കൂടി നമ്മൾ ആലോചിക്കണം, ഒരേ സമയത്ത് പള്ളിൻ്റെ അകത്തു വെച്ചുകൊണ്ട് അവരെ സന്ധ്യാപ്രാർത്ഥനയും, അതേസമയത്ത് പള്ളിയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ജമാഅത്തായി മഗ്രിബ് നിസ്കാരം നിസ്കരിക്കുകയും ചെയ്യുന്ന വളരെ സന്തോഷകരമായ ഒരു മതമൈത്രി നമ്മൾ കാണുകയാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും വിശ്വാസപരമായി ആചാരമനുഷ്ഠാനപരമായി വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും മനുഷ്യൻ എന്ന നിലക്ക് അവർ ഒന്നാണ്, ഇന്ത്യക്കാർ എന്ന നിലക്ക് അവർ ഒന്നാണ്. ഒരു ഉമ്മയുടെയും ബാപ്പയുടെ മക്കളെ പോലെ ഏകോപര സഹോദരങ്ങളായി ജീവിക്കുന്ന ഈ രംഗം എല്ലാ സംഘികൾക്കും ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം ഇനിയും നമ്മൾ കൂട്ടിയുറപ്പിക്കുക. നമുക്ക് മതസൗഹാർദ്ദത്തോടു കൂടെ മുന്നോട്ട് പോകണം. നമ്മുടെ ഈ രാജ്യത്തെ, ഈ സ്വതന്ത്രപരമായ ഈ രാജ്യത്തെ കളങ്കപ്പെടുത്താൻ ഒരാളെയും നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മളൊക്കെ ജാഗരൂകരായി ഉണ്ടാവണമെന്ന് ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരോട് ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് ഇനി മറ്റു വീഡിയോയിൽ കാണാം. അതുവരെ ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.